കരിഞ്ഞോട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന ഔഷധ വൃക്ഷത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിന് കരിഞ്ഞൊട്ട എന്നും കരിങ്കൊട്ട എന്നും കരിഞ്ഞാട്ട എന്നും മറ്റ് ചില പ്രാദേശിക പേരുകളുണ്ട്. നിയവൃക്ഷം എന്നാണിത് സംസ്കൃതത്തിൽ അറിയപ്പെടുന്നത്. നീപം എന്നാണ് തമിഴിൽ ഈ വൃക്ഷം അറിയപ്പെടുന്നത്. നീപ ബാർക്ക് ട്രീ എന്നാണ് ഇംഗ്ലീഷിൽ ഈ വൃക്ഷം അറിയപ്പെടുന്നത്. പ്രധാനമായി ഉപയോഗിക്കുന്നത് വാതരോഗങ്ങൾക്കും വാദവേദനകൾക്കും കുഷ്ഠരോഗം, വിഷം എന്നീ രോഗങ്ങൾക്കുമാണ് ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. കരിങ്ങോട്ട ഇലയിട്ട് വെന്ത വെള്ളത്തിൽ തല കഴുകുകയാണെങ്കിൽ പേൻശല്യത്തിനും താരനും ശമനം ലഭിക്കും. വാദവേദനകൾക്കുള്ള കുഴമ്പുകളും തൈലങ്ങളും കരിങ്ങാട്ട ഇലയിൽ മുക്കി ശരീരത്തിൽ ലേപനം ചെയ്യണമെങ്കിൽ വേദനകൾക്ക് വേഗം ആശ്വാസം ലഭിക്കും. കരിങ്ങോട്ടയുടെ തൊലിയുടെ ശീത കഷായത്തിന് പനിയെ ശമിപ്പിക്കാനുള്ള കഴിവുണ്ട്. കരിങ്ങാട്ടയുടെ പലക തറച്ച കട്ടിലിൽ തുണികൾ വിരിക്കാതെ നീണ്ടു നിവർന്ന് കിടക്കുകയാണെങ്കിൽ എല്ലാത്തരം വാദവേദനകൾക്കും ശമനം ലഭിക്കും. കരിങ്ങാട്ട വൃക്ഷത്തിൻ്റെ തണലിൽ ക്ഷീണിതനായ ഒരു വ്യക്തിയെ വിശ്രമിക്കാൻ അനുവദിച്ചാൽ വളരെ വേഗത്തിൽ ഊർജസ്വലനായി അയാളുടെ ക്ഷീണം മാറി തിരിച്ചു വരുന്നു. അത്രയ്ക്ക് പ്രത്യേകതയുള്ളൊരു വൃക്ഷമാണ് കരിങ്ങോട്ട. കരിങ്ങോട്ട വേര്, പാടക്കിഴങ്ങ്, ഈശ്വരമുല്ല, മുരിങ്ങയുടെ വേരിന്മേ തൊലി ഇവ ഒരേ അളവിൽ അരച്ച് ലേപനം ചെയ്യുകയാണെങ്കിൽ എല്ലാത്തരം വാദവേദനകൾക്കും ശമനം ലഭിക്കും. കരിങ്ങോട്ടയുടെ വിത്തിൻ്റെ എണ്ണ ശരീരത്തിൽ ലേപനം ചെയ്ത് കരിങ്ങാട്ടയുടെ ഇലയിട്ട് വെന്ത വെള്ളത്തിൽ തുണിമുക്കി ഉഴിയുകയാണെങ്കിൽ വാദവേദനകൾക്ക് ശമനം ലഭിക്കും. കടുത്ത വാദരോഗമുള്ളവർ കരിങ്ങാട്ടയുടെ പലകയിൽ പാദം ചേർത്ത് വച്ചിരിക്കുന്നത് രോഗത്തിന് വളരെ ഫലപ്രദമാണ്. കരിങ്ങോട്ടയുടെ ഇലയ്ക്ക് ചിതലിനെ പ്രതിരോധിക്കാനുള്ള കഴിവ്. കരിഞ്ജീരകം, നല്ല ജീരകം, ഉണക്കമഞ്ഞൾ ഇവയുടെ ചൂർണം 12 ഗ്രാം വീതം, പൊടിത്തൂവ സമൂലം, വട്ടവാതക്കൊടിയുടെ ഇല, പൂവാങ്കുറുന്നൽ സമൂലം, കരിനെച്ചി ഇല, കൃഷ്ണതുളസി ഇല ഇവയുടെ നീര് 80 മില്ലി വീതം എടുത്ത് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കാച്ചി തേച്ചാൽ തുമ്മൽ, തലവേദന തുടങ്ങിയ ശിരോരോഗങ്ങൾക്ക് തീർത്തും ശമനം ലഭിക്കും. പ്രകൃതിയുടെ എല്ലാത്തരം പ്രതിഭാസങ്ങളെയും അതിജീവിക്കാൻ കഴിവുള്ള ഒരു വൃക്ഷമാണ് കരിങ്ങോട്ട. അതുകൊണ്ട് നമ്മൾ നിർബന്ധമായിട്ടും ഒരു വീട്ടിൽ ഇതിൻ്റെ തണലെങ്കിലും ഉപയോഗിക്കാവുന്ന രീതിയിൽ ഇത് നട്ടു വളർത്തേണ്ട അത്യാവശ്യമാണ്. കടുത്ത ചൂടിനെയും ശൈത്യത്തെയും അതിജീവിക്കാനുള്ള കഴിവുണ്ട്. അതുകൂടാതെ പ്രത്യേക പരിചരണമില്ലാതെ ഈ ഔഷധ വൃക്ഷം നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ വീട് പണി, പുരാതന കാലത്ത് വീട് പണിയുമ്പോൾ അതിൻ്റെ തറയിടുന്നതിന് മുമ്പായിട്ട് കരിങ്ങാട്ടയുടെ ഇല ചേർത്ത് അടുക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പുഴിയോ കുമ്മായോ ഇട്ട് തിണ്ണ ഇടുന്ന ഒരു സമ്പ്രദായം പുരാതന കാലത്തുണ്ടായിരുന്നു. ഈ സംവിധാനം ചെയ്തു കഴിഞ്ഞാൽ ചിതൽ ഒരു കാരണവശാലും പുറമേക്ക് വരില്ല. അങ്ങനെ ചിതലിനെ കടുത്ത രീതിയിൽ പ്രതിരോധിക്കാൻ കഴിവുള്ള, 100 ആണ്ടുകൾ കഴിഞ്ഞാലും ഈ ഇലയുടെ ഹരിതകം മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ, അല്ലാതെ ഈ സസ്യത്തിൻ്റെ ഇലയ്ക്ക് യാതൊരുവിധ കേട് സംഭവിക്കുകയില്ല. അപ്പോൾ ഇന്ന് തീർത്തും വംശനാശ ഭീഷണി നേരിടുന്ന ഒരു വൃക്ഷമാണ് കരിങ്ങോട്ട. അതിനാൽ നമുക്ക് ഒരു കരിങ്ങോട്ടയുടെ തൈ നട്ട് ഇതിനെ പ്രതിരോധിക്കാം, ഈ വൃക്ഷത്തെ നിലനിർത്താൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം.